ഗുഡ് വിൽ ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ എക്സാം പാക്കപ്പിൻ്റെ തേർഡ് വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഇൻകം ഫ്രം സാലറിയാണ്. പക്ഷെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയും അതേപോലെ തന്നെ പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷണൽ രണ്ട് ചാപ്റ്റർ നമുക്ക് ഈ ഒരൊറ്റ വീഡിയോ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഫസ്റ്റത്തെ രണ്ട് വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. ഓക്കെ, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് തന്നെ തിയറി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ പ്രോബ്ലംസ് നമ്മൾ പിന്നീട് എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പ്രോബ്ലംസ് എല്ലാം ചാപ്റ്റർ വൈഡായിട്ടുള്ള ഡീറ്റെയിൽഡ് പ്രോബ്ലത്തിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അതുകൂടാതെ നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി റീസെൻ്റ് ആയിട്ട് ഞാൻ എന്തായാലും വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ചാപ്റ്റർ 4 ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഇതിൽ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് ഡീംഡ് ഓണേഴ്സ് ആരാന്ന് പഠിച്ചു വയ്ക്കുക. ചിലപ്പോൾ രണ്ട് മാർക്കിനൊക്കെ ചോദിക്കാം. ഡീംഡ് ഓണർ എന്ന് പറഞ്ഞാൽ ആൻ ഇൻഡിവിജ്വൽ ഹു ട്രാൻസ്ഫേഴ്സ് എനി ഹൗസ് പ്രോപ്പർട്ടി ടു ഹിസ് ഓർ ഹെർ സ്പൗസ് വിത്തൗട്ട് ആഡിക്വേറ്റ് കൺസിഡറേഷൻ ഓർ ടു എ മൈനർ ചൈൽഡ് നോട്ട് ബീങ് എ മാരിഡ് ഡോട്ടർ ഷാൽ ബി ദ ഡീംഡ് ഓണർ. അതായത് ഒരു ഇൻഡിവിജ്വൽ എന്ത് ചെയ്യുന്നു, അയാളുടെ ഹൗസ് പ്രോപ്പർട്ടി അയാളുടെ സ്പൗസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അതായത് ഇപ്പോൾ നമുക്കറിയാം, ഒരു ഭാര്യയുടെ പേരിലുള്ള പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പേരിലുള്ള പ്രോപ്പർട്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഭാര്യയുടെ പേരിലേക്ക് ഭർത്താവിൻ്റെ പേരിലേക്ക് നമ്മൾ വിത്തൗട്ട് ഒരു പൈസയും മേടിക്കാതെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അത് അയാളെ നമ്മൾ എന്തായിട്ട് കണക്കാക്കുക, ഒരു ഡീംഡ് ഓണറായിട്ടാണ് കണക്കാക്കുക. അതേപോലെ തന്നെ മൈനർ ചൈൽഡ്, അതായത് മൈനർ ചൈൽഡിൻ്റെ പേരിലേക്ക് നമ്മൾ എന്തെങ്കിലും പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്താൽ മൈനർ ചൈൽഡ് അവിടെ ഡീംഡ് ഓണറായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. അതുപോലെ മെമ്പർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ടു ഹൂം എ പ്രോപ്പർട്ടി ഈസ് അലോട്ടഡ് ഈസ് ഡീംഡ് ഓണർ. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പർ, എ പേഴ്സൺ വിത്ത് ലീസ് റൈറ്റ് ഇൻ ദ പ്രോപ്പർട്ടി ഷാൽ ബി ഡീംഡ് ടു ബി ദ ഓണർ ഓഫ് ദ പ്രോപ്പർട്ടി. ഒരു പ്രോപ്പർട്ടി ലീസ് റൈറ്റിന് എടുക്കുകയാണെങ്കിൽ, അതായത് പാട്ടത്തിനൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ടില്ലേ, അപ്പോൾ അയാൾ നമ്മൾ ഡീംഡ് ഓണർ, അതായത് ഓണർ എന്ന പോലെ നമ്മൾ കൺസിഡർ ചെയ്യും, അല്ലാണ്ട് ഒരിക്കലും റിയൽ ഓണർ അല്ല കേട്ടോ. അപ്പോൾ ഡീംഡ് ഓണർ എന്ന് പറഞ്ഞാൽ ആരാന്നുള്ളതൊന്ന് ബ്രീഫായിട്ട് പഠിച്ചു വയ്ക്കാം. അടുത്ത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ വരുന്ന എക്സംഷൻ എന്താണെന്ന് ചിലപ്പോൾ ചോദിക്കാം. അല്ലെങ്കിൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എക്സംപ്റ്റഡ് ഫ്രം ഇൻകം ടാക്സ്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ ടാക്സിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത് എന്തൊക്കെയാണ്. ഇൻകം ഫ്രം ഫാം ഹൗസ് അല്ലെ, ഫാം ഹൗസിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിന് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട. അതുപോലെ ആനുവൽ വാല്യൂ ഓഫ് വൺ പ്ലേസ് ഓഫ് എക്സ് ഇന്ത്യൻ റൂളർ, എക്സ് ഇന്ത്യൻ റൂളർ പ്രകാരമുള്ള ആനുവൽ വാല്യൂവിന് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട. അതുപോലെ ഇൻകം ഫ്രം പ്രോപ്പർട്ടി ഓൺഡ് ബൈ ലോക്കൽ അതോറിറ്റി, ലോക്കൽ അതോറിറ്റിയുടെ സ്വന്തം അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റിയുടെ ഓണർഷിപ്പിലുള്ള പ്രോപ്പർട്ടി എന്നുള്ള ഇൻകം. അതുപോലെ സയൻറ്റിഫിക് റിസർച്ച് അസോസിയേഷൻ്റെ പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ഇൻകം, ട്രേഡ് യൂണിയൻ, ചാരിറ്റബിൾ ട്രസ്റ്റ്, പൊളിറ്റിക്കൽ പാർട്ടി, യൂണിവേഴ്സിറ്റി, ഹോസ്പിറ്റൽസ്, മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ഇൻകത്തിനൊന്നും നമ്മൾ എന്തടയ്ക്കേണ്ട, ടാക്സ് അടയ്ക്കേണ്ട. അതെല്ലാം ഇൻകം ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. അതേപോലെ ഇൻകം ഫ്രം പ്രോപ്പർട്ടി യൂസ്ഡ് ഫോർ അസസീസ് ഓൺ ബിസിനസ് ഓർ പ്രൊഫഷൻ, ഒരു അസസിയുടെ അതായത് ഒരാളുടെ സ്വന്തം ബിസിനസ്സിന് വേണ്ടിയോ അല്ലെങ്കിൽ സ്വന്തം പ്രൊഫഷന് വേണ്ടിയോ അദ്ദേഹം ആ വീട് അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിന് അയാൾ എന്തടയ്ക്കേണ്ട, ആ ടാക്സ് അടയ്ക്കേണ്ട. ഇൻകം ഫ്രം വൺ സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ്, അതായത് സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് ഇല്ലേ, ആ സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് താമസിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വീട് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിന് നമ്മൾ എന്തടയ്ക്കേണ്ട, ടാക്സ് അടയ്ക്കേണ്ട. അതിന് ഇൻകം ഫ്രം ഹൗസ് മെൻ ഫോർ സെൽഫ് റെസിഡൻസ് ബട്ട് കുഡ് നോട്ട് ബി ഒക്യുപ്പൈഡ് ത്രൂ ഔട്ട് ദ പ്രീവിയസ് ഇയർ ഓൺ അക്കൗണ്ട് ഹിസ് സർവീസ് ഓർ ബിസിനസ് ഓർ പ്രൊഫഷൻ അറ്റ് എനി അതർ പ്ലേസ്. അതായത് ഹൗസ് നമ്മൾ എന്തായാലും സെൽഫ് റെസിഡൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഹൗസിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിന് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട. അപ്പോൾ ഇതൊക്കെ ഇൻകം ടാക്സിൽ, അതായത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ വരുന്ന എക്സംപ്ഷനാണ് കേട്ടോ. ചിലപ്പോൾ 5 മാർക്കിനൊക്കെ ചോദിച്ചാൽ നിങ്ങളത് എഴുതി വയ്ക്കുക. അടുത്ത് എങ്ങനെയാണ് നമ്മൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കാണുക, അല്ലെങ്കിൽ ഹൗ വിൽ യു ഡിറ്റർമിൻ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് ചിലപ്പോൾ ചോദിക്കുകയാണെങ്കിൽ, സ്റ്റെപ്പ് വണ്ണിൽ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ഗ്രോസ് ആനുവൽ വാല്യൂ വർക്കൗട്ട് ചെയ്യുക. ഈ ഗ്രോസ് ആനുവൽ വാല്യൂ വർക്കൗട്ട് ചെയ്യുമ്പോൾ മാർക്കിനനുസരിച്ച് നിങ്ങൾ അതിൻ്റെ സ്റ്റെപ്പ് എഴുതുക. എങ്ങനെയാണ് നമ്മൾ ജി എ വി വർക്കൗട്ട് ചെയ്യുക, എം ആർ വി എഫ് ആർ വി അതായത് മുനിസിപ്പൽ റെൻ്റൽ വാല്യൂവും ഫെയർ റെൻ്റൽ വാല്യൂവും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് വലുത് ഹയ്യസ്റ്റ് എടുക്കണം. അതിന് എസ് ആർ വി സ്റ്റാൻഡേർഡ് റെൻ്റൽ വാല്യൂമായി കമ്പയർ ചെയ്തിട്ട് ലോവസ്റ്റ് എടുക്കണം. അതിന് എ ആർ വി ആനുവൽ റെൻ്റൽ വാല്യൂമായിട്ട് കമ്പയർ ചെയ്ത് ഹയ്യസ്റ്റ് എടുക്കുക. അതാണ് ഗ്രോസ് ആനുവൽ വാല്യൂ. അപ്പോൾ നമുക്ക് അവിടെ അത് സെൻറ്റൻസ് വൈസ് എഴുതി വയ്ക്കാം മാർക്കിനനുസരിച്ച് കേട്ടോ. ഈ ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്ന് മുനിസിപ്പൽ ടാക്സും അൺറിയലൈസ്ഡ് റെൻറ്റും മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നെറ്റ് ആനുവൽ വാല്യൂ. ഇനി നെറ്റ് ആനുവൽ വാല്യൂന്ന് 30% ഓഫ് എൻ എ വിയും ഇൻട്രസ്റ്റ് ഓൺ ലോണും 1/5 ഓഫ് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റും കുറച്ചാൽ കിട്ടുന്നതാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. അപ്പോൾ അതും ഒന്ന് എഴുതി വയ്ക്കുക കേട്ടോ. ഇനി എന്താണ് സ്റ്റാൻഡേർഡ് റെൻ്റ് എന്ന് ചിലപ്പോൾ 2 മാർക്കിനൊക്കെ ചോദിക്കാം. സ്റ്റാൻഡേർഡ് റെൻ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റെൻ്റ് ഫിക്സഡ് ആസ് പെർ റെൻ്റ് കൺട്രോൾ ആക്ട്. റെൻ്റ് കൺട്രോൾ ആക്ട് പ്രകാരം ഗവൺമെൻറ് ഫിക്സ് ചെയ്യുന്ന റെൻറ്റിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് റെൻ്റ് എന്ന് പറയാം.
ഇനി എന്താണ് വേക്കൻസി എന്ന് പറഞ്ഞാൽ, ദ ഹൗസ് മേ റിമെയിൻ വേക്കൻറ്റ് ഫോർ ദ ഹോൾ ഓർ എ പാർട്ട് ഓഫ് ദ പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിൽ നമ്മുടെ വീട് ഒരു വർഷം മൊത്തമായിട്ടോ അല്ലെങ്കിൽ കുറച്ചായിട്ടോ എന്ത് ചെയ്യാം, ഒരു പാർട്ടായിട്ടോ എന്ത് ചെയ്യാം, വേക്കൻ്റ് ആയി കിടക്കാം. വേക്കൻ്റ് എന്ന് പറഞ്ഞാൽ അവിടെ താമസമൊന്നും ഇല്ലാതെ വെറുതെ കിടക്കാം, അതിനെയാണ് വേക്കൻസി എന്ന് പറയുക. ഇനി എന്താണ് അൺറിയലൈസ്ഡ് റെൻറ്റ്? ചിലപ്പോൾ അൺറിയലൈസ്ഡ് റെൻ്റ് എന്ന് ചോദിക്കില്ല, എക്സ്പ്ലെയിൻ റൂൾ 1-4 എന്ന് ചോദിക്കില്ല. റൂൾ 4 എന്ന് പറഞ്ഞാൽ അത് അൺറിയലൈസ്ഡ് റെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അക്കോർഡിംഗ് ടു റൂൾ 4, റെൻ്റ് നോട്ട് റിസീവ്ഡ് ഈസ് കൺസിഡർ ആസ് അൺറിയലൈസ്ഡ് റെൻ്റ്. അതായത് നമുക്ക് വാടകക്കാരുണ്ടായിട്ടും വാടക കിട്ടാത്ത വാടകയില്ലേ, അതായത് നമ്മളിപ്പോൾ അരിയർ എന്ന് പറയില്ലേ, അതേപോലെ തന്നെയുള്ളതാണ് അൺറിയലൈസ്ഡ് റെൻ്റ്. അവരുടെ കയ്യിൽ നമുക്ക് ഇതുവരെയായിട്ട് റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള റെൻറ്റിനെയാണ് നമ്മൾ അൺറിയലൈസ്ഡ് റെൻ്റ് എന്ന് പറയുക. അത് ഇതുപോലെ തന്നെ തിയറി കാണാതെ പഠിക്കുക. ദ ടെനൻസി ഈസ് ബോണഫൈഡ്, ദ ഡിഫാൾട്ടിംഗ് ടെനൻറ്റ് ഹാസ് വെക്കേറ്റഡ് ഓർ സ്റ്റെപ്പ് ഹാവ് ബീൻ ടേക്കൺ ടു കമ്പൽ ഹിം ടു വെക്കേറ്റ് എ പ്രോപ്പർട്ടി, ദ ഡിഫാൾട്ടിംഗ് ടെനൻറ്റ് ഈസ് നോട്ട് ഇൻ ഓക്യുപ്പേഷൻ ഓഫ് എനി അതർ പ്രോപ്പർട്ടി ഓഫ് ദ എസ് എസ് സി. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് സെക്ഷനിൽ വരുന്നത്. ഇനി അടുത്ത റിയലൈസേഷൻ ഓഫ് അൺറിയലൈസ്ഡ് റെൻ്റ് ഉണ്ട്. അത് സെക്ഷൻ 25A(a)യിലാണ് പറയുന്നത്. അതായത് കിട്ടാത്ത റെൻ്റ്, അതായത് അൺറിയലൈസ്ഡ് ആയ റെൻ്റ് നമുക്ക് കിട്ടി, അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്? എനി അൺറിയലൈസ്ഡ് റെൻ്റ് ഓഫ് ദ പ്രീവിയസ് ഇയർ, പ്രീവിയസ് ഇയറിലെ ഏതെങ്കിലും അൺറിയലൈസ്ഡ് റെൻ്റ് ഈ സബ്സീക്വൻ്റ് റിയലൈസ് പിന്നീട് അത് റിയലൈസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ആഡ് ടു ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. അത് നമ്മൾ എന്ത് ചെയ്യണം, അത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കൂടെ ആഡ് ചെയ്യണം. പക്ഷേ ഓടിപ്പോയിട്ട് ഫുൾ എമൗണ്ട് ആഡ് ചെയ്യരുത്, ആഫ്റ്റർ ഡിഡക്ടിങ് 30% ഓഫ് ദ എമൗണ്ട് റിയലൈസ്ഡ്. എത്ര എമൗണ്ട് ആണോ ക്വസ്റ്റ്യൻ തന്നേക്കണം, അല്ലെങ്കിൽ റിയലൈസ് ചെയ്ത എമൗണ്ട് എത്രയാണോ അതിൻ്റെ 30% നമ്മൾ കുറയ്ക്കണം, ആ എമൗണ്ടിൽ നിന്ന് കുറയ്ക്കണം. എന്നിട്ടുള്ള റിമൈനിങ് എമൗണ്ട് വേണം നമ്മൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെ കൂടെ ആഡ് ചെയ്യാനായിട്ട്. അതൊന്ന് ഓർത്ത് വയ്ക്കുക. അതേ സെയിം ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് അരിയേഴ്സ് ഓഫ് റെൻ്റ് റിയലൈസ്ഡ്. അതായത് കിട്ടാത്ത കുടിശ്ശികയുള്ള റെൻ്റ് നമുക്ക് കിട്ടി, അപ്പോഴും അത് സെക്ഷൻ 25B(b)യിലാണ്. മറ്റേത് വരുന്നത് സെക്ഷൻ 25A(a)യാണ് കേട്ടോ. അപ്പോൾ അരിയേഴ്സ് ഓഫ് റെൻ്റ് റിയലൈസ് ചെയ്താലും സെയിം തന്നെയാണ്, അരിയേഴ്സ് ഓഫ് റെൻ്റ് ഓഫ് പ്രീവിയസ് ഇയർ റിയലൈസ് ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ഈസ് ആഡ് ടു ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആഫ്റ്റർ ഡിഡക്ടിങ് 30% ഓഫ് ദ എമൗണ്ട് റിസീവ്ഡ്. അതായത് എത്ര റെൻ്റാണ് അരിയർ ഉള്ളത്, അത് നമുക്ക് എത്ര കിട്ടി റിയലൈസ് ചെയ്ത് കിട്ടി. അപ്പോൾ കുടിശ്ശിക ഉണ്ടായത് റെൻ്റ് കിട്ടുമ്പോൾ ഓടിപ്പോയിട്ട് നമ്മൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കൂടെ ആഡ് ചെയ്യരുത്. എന്ത് ചെയ്യണം, തന്നിട്ടുള്ള എമൗണ്ടിൽ നിന്നും 30% ഡിഡക്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള എമൗണ്ടേ നമ്മൾ ആഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിലെ തിയറി എന്ന് പറഞ്ഞാൽ. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം. അടുത്ത ചാപ്റ്ററാണ് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ആൻഡ് പ്രൊഫഷൻ. അതിൽ ബിസിനസ് എന്താണെന്ന് പഠിച്ചു വയ്ക്കുക, 2 മാർക്കിനൊക്കെ എപ്പോഴും വരുന്നതാണ്. ഇറ്റ് മീൻസ് പ്രൊട്ടക്ഷൻ ആൻഡ് പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്ത് എ വ്യൂ ടു മേക്ക് പ്രോഫിറ്റ്. അതായത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി, ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗുഡ്സും സർവീസും വാങ്ങിയും വിൽക്കുകയൊക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ചെയ്യുക, ഉൽപ്പാദനം ചെയ്യുന്ന ആ ഒരു പ്രക്രിയ പ്രോസസ്സിനെയാണ് ബിസിനസ് എന്ന് പറയുക. അതിലെന്തൊക്കെ പെടാം, ഇറ്റ് ഇൻക്ലൂഡ് ട്രേഡ് വരാം, കൊമേഴ്സ് വരാം, മാനുഫാക്ചറർ, എനി അതർ കൺസേൺ, ഇതെല്ലാം ബിസിനസ്സിൻ്റെ പാർട്ടാണ്. അടുത്ത് എന്താണ് പ്രൊഫഷൻ? ഇറ്റ് മീൻസ് ദോസ് ആക്ടിവിറ്റീസ് വിച്ച് റിക്വയർ സ്പെഷ്യലൈസ്ഡ് നോളേജ് ആൻഡ് ഇൻ്റലക്ച്വൽ ഓർ മാനുവൽ സ്കിൽ. അതായത് ഒരു ഇൻ്റലക്ച്വൽ സ്കില്ലോ അല്ലെങ്കിൽ ഒരു മാനുവലായിട്ടുള്ള സ്കില്ലോ ആയിട്ട് ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുക, അതിനെയാണ് നമ്മൾ പ്രൊഫഷൻ എന്ന് പറയുക. ഇപ്പോൾ ഡോക്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിൽ സ്പെഷ്യലൈസ് ചെയ്യാമായിരിക്കും അല്ലേ. അതുപോലെ തന്നെ ലോയർ, ഓഡിറ്റർ, അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു ജോബിനെയാണ് നമ്മൾ പ്രൊഫഷൻ എന്ന് പറയുക കേട്ടോ. ഇനി നമുക്ക് ഇൻകം ഫ്രം ബിസിനസ് കാണുമ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്ന കുറച്ച് ഡിസ്അലൗഡ് എക്സ്പെൻസ് ഉണ്ട്. അതായത് നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻ നെറ്റ് പ്രോഫിറ്റ് എടുത്ത് എഴുതുക, അതിൻ്റെ കൂടെ ഡിസ്അലൗഡ് എക്സ്പെൻസ് ആഡ് ചെയ്യുക, ഡിസ്അലൗഡ് ഇൻകം ലെസ് ചെയ്യുക. ചിലപ്പോൾ എക്സാമിന് ചോദിക്കുക ലിസ്റ്റ് ഔട്ട് ഇനി 5 ഡിസ്അലൗഡ് എക്സ്പെൻസസ് അല്ലെങ്കിൽ അലൗഡ് എക്സ്പെൻസ് നോട്ട് അഡ്മിസിബിൾ എന്നൊക്കെ ചിലപ്പോൾ പറയാം. അതൊക്കെ ഡിസ്അലൗഡ് ആണ് കേട്ടോ. നോട്ട് അഡ്മിസിബിൾ എന്ന് പറഞ്ഞാൽ അത് ഡിസ്അലൗഡ് എക്സ്പെൻസ് ആണ്. അപ്പോൾ നമുക്ക് ഡിസ്അലൗഡ് എക്സ്പെൻസുകൾ ചിലപ്പോൾ ലിസ്റ്റ് ഔട്ട് ചെയ്യാനായിട്ട് ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ ഏതൊക്കെയാണ് ഡിസ്അലൗഡ് എക്സ്പെൻസിൽ വരിക? ഒന്ന് ഇൻകം ടാക്സ് വരും, വെൽത്ത് ടാക്സ് വരും, ജി എസ് ടി ഇഫ് നോട്ട് പെയ്ഡ് ബിഫോർ ദ ഡ്യൂ ഡേറ്റ്, ഡ്യൂ ഡേറ്റിന് മുമ്പ് അടയ്ക്കാത്ത ജി എസ് ടി, പ്രൊവിഷൻ ഫോർ ഗ്രാറ്റുവിറ്റി, പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ്, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, പേയ്മെൻറ്റ് ഇൻ ക്യാഷ് എക്സീഡിങ് 10,000. 10,000 രൂപയിൽ കൂടുതൽ നമ്മൾ ക്യാഷ് പേയ്മെൻറ്റ് നടത്തിയാൽ, ഒരു ദിവസം ക്യാഷ് പേയ്മെൻറ്റ് നടത്തിയാൽ അത് ഡിസലൗഡ് എക്സ്പെൻസ് ആണ്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യണം. ഡൊണേഷൻ ചാരിറ്റി, ഇൻട്രസ്റ്റ് ഓൺ ലോൺ, കോൺട്രിബ്യൂഷൻ ടു പൊളിറ്റിക്കൽ പാർട്ടീസ്, അഡ്വർടൈസ്മെൻറ്റ് ഇൻ ദ സോവനീർ ഓഫ് എ പൊളിറ്റിക്കൽ പാർട്ടി, എക്സസ് ഡിപ്രീസിയേഷൻ. അപ്പോൾ ഇതൊക്കെയാണ് ഡിസലൗഡ് എക്സ്പെൻസ്. ചിലപ്പോൾ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ ചോദിക്കാം. അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കാം കേട്ടോ. ഡിസലൗഡ് ഇൻകം ഉണ്ട്, ഇതൊക്കെ നമ്മൾ ലെസ് ആണ് ചെയ്യേണ്ടത്. എന്തൊക്കെയാണ് ഡിസലൗഡ് ഇൻകത്തിൽ ഏതൊക്കെ വരിക? ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ, ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക്, ഡിവിഡൻഡ്, റെൻറ്റ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, പ്രോഫിറ്റ് ഫ്രം സെയിൽ ഓഫ് അസറ്റ്, ഇൻകം ടാക്സ് റീഫണ്ട്,
ഗിഫ്റ്റ് ഫ്രം റിലേറ്റീവ്സ്, ഗിഫ്റ്റ് ഫ്രം നോൺ റിലേറ്റീവ്സ് അല്ലെങ്കിൽ ഗിഫ്റ്റ് ഫ്രം റിലേറ്റീവ്സ് ആണെങ്കിൽ അത് ഡിസലൗഡ് ഇൻകം ആണ് കേട്ടോ. എനി അതർ ക്യാപിറ്റൽ റിസീറ്റ്, അഗ്രികൾച്ചറൽ ഇൻകം, ബാഡ് ഡെറ്റ്സ് റിട്ടേൺ ഓഫ് റിക്കവേർഡ്. അതായത് ബാഡ് ഡെറ്റ്സ് വെറുതെ തന്നാൽ നിങ്ങൾ എടുക്കരുത്. അത് നോട്ട് അലൗഡ് അല്ലേ, മുൻപ് നമ്മൾ അലൗ ചെയ്യാത്ത, മുൻപ് അലൗഡ് അല്ലാത്ത ബാഡ് ഡെറ്റ് ആണെങ്കിൽ മാത്രമേ റിട്ടേൺ ഓഫ് ചെയ്താൽ മാത്രമേ അത് ഡിസലൗഡ് ഇൻകം ആവുകയുള്ളൂ. അപ്പോൾ അതും പഠിച്ചു വയ്ക്കാം. എന്താണ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ് മീൻസ് റിഡക്ഷൻ ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ് ആണ് അല്ലേ. ഒരു അസറ്റിൻ്റെ വാല്യൂവിൽ ഉണ്ടാകുന്ന കുറവിനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുക. സാധാരണ ഈ ഡിപ്രീസിയേഷൻ കാണാനായിട്ട് നമ്മുടെ ഇൻകം ടാക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? WDV ആണ് കേട്ടോ. WDV എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡാണ് ഇൻകം ടാക്സിൽ കാൽക്കുലേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിപ്രീസിയേഷൻ്റെ മെത്തേഡ്. അടുത്ത് എന്താണ് ബ്ലോക്ക് ഓഫ് അസറ്റ്? ഇതൊക്കെ രണ്ട് മാർക്കിനൊക്കെ എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ മക്കളെ. ഇത് പഠിക്കാതെ പോകരുത്. ബ്ലോക്ക് ഓഫ് അസറ്റ് എന്താണ്? ബ്ലോക്ക് ഓഫ് അസറ്റ് ഇറ്റ് മീൻസ് എ ഗ്രൂപ്പ് ഓഫ് അസറ്റ് ഫോളിംഗ് വിത്തിൻ എ ക്ലാസ് ഓഫ് അസറ്റ് കംപ്രൈസിങ് ടാഞ്ചിബിൾ അസറ്റ്സ് ആൻഡ് ഇൻടാഞ്ചിബിൾ അസറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് വിച്ച് ദ സെയിം പെർസെൻറ്റേജ് ഓഫ് ഡിപ്രീസിയേഷൻ. അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് അസറ്റ് വിത്ത് ദ സെയിം പെർസെൻറ്റേജ് ഓഫ് ഡിപ്രീസിയേഷൻ. അതായത് ഒരേ പെർസെൻറ്റേജ് ഡിപ്രീസിയേഷനുള്ള അസറ്റുകളുടെ ഒരു കൂട്ടത്തെ ആണ് നമ്മൾ ബ്ലോക്ക് ഓഫ് അസറ്റ് എന്ന് പറയുക. ഇപ്പോൾ ചിലപ്പോൾ ചില ചില അസറ്റുകൾക്ക് ഒരു 10% ആയിരിക്കും ഡിപ്രീസിയേഷൻ. അപ്പോൾ 10% വരുന്ന ആ ഒരു മൊത്തം കൂട്ടത്തിനെ നമ്മൾ ബ്ലോക്ക് 1 എന്നോ ബ്ലോക്ക് 2 എന്നോ അങ്ങനെ ബ്ലോക്ക് ഓഫ് അസറ്റ് എന്നാണ് പറയുക. അപ്പോൾ ടേം ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ചിലപ്പോൾ ചോദിക്കാം 5 മാർക്കിന്. അപ്പോൾ ഒരു അസറ്റ് നമ്മൾ വാങ്ങി ഒരു വർഷം 180 ദിവസമോ അതിൽ കൂടുതലോ ഉപയോഗിച്ചാൽ നമ്മൾ ഫുൾ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ കാണണം. ഇപ്പോൾ പ്ലാൻ ആൻഡ് മെഷറിക്ക് 15% ആണെങ്കിൽ നമ്മളൊരു പ്ലാൻ ആൻഡ് മെഷറി ഇപ്പോൾ മെയിൽ മേടിച്ചു. അപ്പോൾ മെയ് തൊട്ട് മാർച്ച് വരെ ഉണ്ടല്ലോ. അപ്പോൾ ഒരു 11 മാസം നമ്മുടെ കയ്യിലുണ്ടാവും. അപ്പോൾ എങ്ങനെ പോയാലും 180 ദിവസത്തിൽ കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അതിന് ഡിപ്രീസിയേഷൻ കാണുമ്പോൾ നമ്മൾ 15% വേണം ചെയ്യാൻ. ഇവിടെ മാസക്കണക്ക് ഒരിക്കലും എടുക്കരുത് കേട്ടോ. അതായത് നമ്മൾ അക്കൗണ്ടൻസിൽ ചെയ്യുന്ന പോലെ ഇപ്പോൾ സെപ്റ്റംബറിലാണ് വാങ്ങിയെങ്കിൽ സെപ്റ്റംബർ മുതൽ മാർച്ച് വരെ എത്ര മാസം ഉണ്ടെന്ന് നോക്കുക. അതേപോലെ 12 അങ്ങനെയല്ല ചെയ്യാം. 180 ദിവസം ഉണ്ടോ നോക്കും നമ്മൾ. അതായത് ആ സെറ്റ് നമ്മൾ വാങ്ങിയിട്ട് ആ വർഷം 180 ദിവസം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടോ നമ്മൾ ചെക്ക് ചെയ്യണം. 180 ദിവസമോ അതിൽ കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ എത്ര ശതമാനമാണോ ഡിപ്രീസിയേഷൻ അത് ഫുള്ളായിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യണം. ഇനി 180 ഡേയ്സിൽ താഴെയാണെങ്കിലോ അതിൻ്റെ നേരെ ഹാഫ്. ഇപ്പോൾ 15% പ്ലാൻ ആൻഡ് മെഷറി എങ്കിൽ 180 ദിവസം അതിൽ കൂടുതൽ ഉപയോഗിച്ചാൽ 15% ചെയ്യുക. 180 ദിവസത്തിൽ താഴെയാണ് നമ്മൾ ആ വർഷം ഉപയോഗിക്കുക. ഇപ്പോൾ ജനുവരിയിലേക്ക് വാങ്ങുകയാണെങ്കിൽ നമുക്കറിയാം ജനുവരി ഫെബ്രുവരി മാർച്ച് ആകെ 3 മാസമല്ലേ നമ്മൾ ആ വർഷം ഉപയോഗിക്കുന്നുള്ളൂ. 3 മാസം എന്ന് പറഞ്ഞാൽ 3 × 3 = 90 ദിവസം അല്ലേ. അപ്പോൾ 180 ഡേയ്സിൽ താഴെയാണ്. അപ്പോൾ 15% അല്ല ചെയ്യേണ്ടത്, 7.5%. അതിൻ്റെ പകുതിയെ ഡിപ്രീസിയേഷൻ വർക്കൗട്ട് ചെയ്യാവും. സാധാരണഗതിയിൽ നോർമലി ബിൽഡിങ്ങിൻ്റെ പെർസെൻറ്റേജ് ഓഫ് ഡിപ്രീസിയേഷൻ ഇപ്പോൾ തന്നിട്ടില്ലെങ്കിൽ, ക്വസ്റ്റിൽ ഡിപ്രീസിയേഷൻ തന്നിട്ടില്ലെങ്കിൽ നിങ്ങളിത് കാണാതെ പഠിക്കുക. ബിൽഡിങ് 10%, ഫർണിച്ചർ 10%, പ്ലാൻ ആൻഡ് മെഷറി 15%. ഈ പ്ലാൻ ആൻഡ് മെഷറിക്ക് മാത്രം ഒരു പ്രത്യേകതയുണ്ട്. നോർമലി കാണുന്ന ഡിപ്രീസിയേഷന് പുറമെ പുതിയ പ്ലാന്റ് വാങ്ങിയതോ അല്ലെങ്കിൽ പുതിയ മെഷീനറി വാങ്ങിയതോ ആണെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഒരു 20% ഡിപ്രീസിയേഷനും കൂടി കാണണം. അത് 180 ഡേയ്സ് ഇല്ലെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ഡിപ്രീസിയേഷൻ കാണുമ്പോൾ 20 കാണണ്ട, 10% കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ അതൊന്ന് തിയറി പഠിച്ചു വയ്ക്കുക. ഇനി എക്സംപ്റ്റഡ് കേസ് ഇൻ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ വരുന്ന അല്ലെങ്കിൽ ദ ഫോളോയിങ് ഇൻകംസ് ആർ ഡിഡക്റ്റബിൾ അണ്ടർ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് നമ്മൾ ഇൻകംസ് നമ്മൾ ഏതൊക്കെ എക്സംപ്റ്റഡ് കേസ് ഏതൊക്കെയാണ് നമ്മൾ ഡിഡക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. അത് ഹൗസ് പ്രോപ്പർട്ടിയിലാണ് കേട്ടോ. ഞാൻ ഇതിൽ ആഡ് ചെയ്തതേ ഉള്ളൂ. റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എക്സ്ക്ലൂഡിങ് ലാൻഡ്, കോൺട്രിബ്യൂഷൻ മെയ്ഡ് ടു ആൻ അപ്രൂവ്ഡ് റിസർച്ച് അസോസിയേഷൻ, സം പെയ്ഡ് ഫോർ സയൻറ്റിഫിക് റിസർച്ച്, സം പെയ്ഡ് ഫോർ സോഷ്യൽ ഓർ സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ച്, എക്സ്പെൻഡിച്ചർ ഓൺ ഇൻ ഹൗസ് റിസർച്ച്. ഇതൊന്ന് തിയറി ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാം കേട്ടോ. ഇനി CTT എന്ന് പറഞ്ഞാൽ കമ്മോഡിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സിനെയാണ് CTT എന്ന് പറയുക. സാധാരണ നമ്മൾ കമ്മോഡിറ്റി സെയിൽ ചെയ്യുമ്പോൾ ചാർജ് ചെയ്യുന്ന ഒരു ടാക്സാണ് CTT കേട്ടോ. അടുത്താണ് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ. എപ്പോഴും വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ. അതായത് ഇഫ് ദ ഹോൾ എമൗണ്ട് ഓഫ് കറൻറ്റ് ഡിപ്രീസിയേഷൻ ഈസ് നോട്ട് ഡിഡക്റ്റബിൾ ഓൺ അക്കൗണ്ട് ഓഫ് ഇൻസഫിഷ്യൻസി ഓഫ് പ്രോഫിറ്റ്. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കമ്പനിക്ക് ആ വർഷം ഒരു 20,000 രൂപ പ്രോഫിറ്റ് കിട്ടിയുള്ളൂ. അപ്പോൾ ഒരു കമ്പനിക്ക് ആ വർഷത്തെ നെറ്റ് പ്രോഫിറ്റ് എത്ര? 20,000. പക്ഷേ ആ കമ്പനിക്ക് അവിടുത്തെ അസറ്റുകൾ ഉണ്ടല്ലോ, കുറേ പ്ലാന്റ് മെഷറിക്ക് ഉണ്ട്, അതിൻ്റെ ഡിപ്രീസിയേഷൻ 30,000 വന്നു. അപ്പോൾ ആ ഡിപ്രീസിയേഷൻ ആ തേയ്മാനം നികത്താനുള്ള പ്രോഫിറ്റ് പോലും ഉണ്ടായിരുന്നില്ല അല്ലേ.
കാരണം ആകെ പ്രോഫിറ്റ് 20,000 ഉള്ളൂ, തേയ്മാനം ഡിപ്രിസിയേഷൻ 30,000 വന്നു. അപ്പോൾ ഒരു 10,000 രൂപ അപ്പോഴും നമുക്ക് അത് റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിനെയാണ് നമ്മൾ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ എന്ന് പറയുക. അപ്പോൾ ഇഫ് ദ ഹോൾ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ഈസ് നോട്ട് ഡിഡക്റ്റബിൾ ഓൺ അക്കൗണ്ട് ഓഫ് ഇൻസഫിഷ്യൻസി പ്രോഫിറ്റ്, നമ്മുടെ കയ്യിൽ വേണ്ട വിധം പ്രോഫിറ്റ് ഇല്ലാത്ത സിറ്റുവേഷൻ കാരണം നമുക്ക് മൊത്തം ഡിപ്രീസിയേഷനും നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ദ റിമെയിനിങ് എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ, ബാക്കിയുള്ള റിക്കവർ ചെയ്യാൻ പറ്റാത്ത ഡിപ്രീസിയേഷനെയാണ് നമ്മൾ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ എന്ന് പറയുക. ഇനി പ്രിലിമിനറി എക്സ്പെൻസ് ക്വസ്റ്റ്യനിൽ വന്നാൽ എങ്ങനെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്? പ്രിലിമിനറി എക്സ്പെൻസ് ക്വസ്റ്റ്യനിൽ വന്നാൽ അതിൻ്റെ 1/5 പോർഷൻ എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? അത് ഡിഡക്റ്റ് ചെയ്യണം. അങ്ങനെ 5 വർഷം വരെ ഡിഡക്റ്റ് ചെയ്യാമെന്നാണ് പറയുന്നത് കേട്ടോ. 20% 1/5 മാറി 20% എന്നാണ്. 1/5 ഭാഗമെടുത്ത് നമ്മൾ 5 വർഷത്തേക്ക് നമ്മൾ ഡിഡക്റ്റ് ചെയ്യുമ്പോൾ ആ ഫുൾ എമൗണ്ട് നമുക്കത് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ, PGBP എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ ഹൗസ് പ്രോപ്പർട്ടി, പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷനും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.